ടു കിൽസിൻസ് വേൾഡ്. കിൽസിൻസ് വേൾഡിലെ ഒരു ഇടി വിട്ടം ബ്ലോഗായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എപ്പിസോഡ് വൈസ് വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ശങ്കറിൻ്റെ ഒരു റിയാക്ഷൻ. ശങ്കറിനെ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കൊന്ന് അറിയണം. അപ്പോൾ കാപ്പിപ്പൊടി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ആയുണ്ടായിരുന്നില്ല. അവന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. അത് കുറച്ചും കൂടി ഡാർക്കും കൂടെയാണ്, ഒട്ടും മനസ്സിലാവില്ല. പക്ഷേ ഇതെനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും റിയാക്ഷൻ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് അവനെ ഒന്ന് പറ്റിക്കാം, ഒന്ന് പേടിപ്പിക്കാം എന്നൊക്കെ വെച്ച് ഞാൻ ഇപ്പിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അമ്മയായിട്ട് കളിക്കാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിനിയിപ്പോൾ സ്കിൻ കെയറിങ്ങിൻ്റെ ഒക്കെ ഒരു ഇതിൽ പോവാണ്. കാരണം എൻ്റെ ഫേസൊക്കെ വല്ലാതെ പാടൊക്കെ ആയിട്ട് മാറണില്ല. അത് ആദ്യം വീട്ടിൽ പ്രസവമൊക്കെ കഴിഞ്ഞ് നിന്ന സമയത്ത് ചെയ്തപ്പോൾ മാറിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ചേട്ടായിയുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് സമയമില്ല, കുഞ്ഞിൻ്റെ കാര്യങ്ങളല്ലേ കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയ ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ വെൽക്കം ടു ഫാമിലി. നമ്മുടെ ഫാമിലി അംഗമാകാൻ വേഗം പോയി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതേപോലെ തന്നെ കൂടുതലുള്ള ബെല്ലൈക്കൺ ഞെക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നെന്തായാലും മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല വീഡിയോ എടുക്കാനായിട്ട്. ഇതല്ലേ ഫേസിൽ അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു മേക്കപ്പിൻ്റെ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നല്ല എഫക്റ്റീവാണ് കേട്ടോ. പൊതുവേ നമ്മൾ കാപ്പിപ്പൊടിയും തൈരുമായിട്ടാണ് റിയാക്ട് പൊതുവേ ചെയ്ത് നമ്മൾ കാണുന്നത് അല്ലേ. അത് കൂടുതലും നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഞാനെന്ന് എന്താണെന്നറിയോ, എൻ്റെ സോപ്പ് തീർന്നു പോയപ്പം നമ്മളുടെ ഈ ഗവൺമെൻറ് നമുക്കൊരു കിറ്റ് കിട്ടുമല്ലോ. ഓ വരുന്നേ. അപ്പം നമുക്ക് കിറ്റ് കിട്ടുമല്ലോ. കിറ്റ് കിട്ടുമ്പോൾ അതിനകത്തുള്ള പയറില്ലേ, ആ പയർ നല്ലതാണോ നമുക്കറിയില്ല. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തില്ല. അപ്പോൾ ഞാനതെടുത്ത് പൊടിച്ചു, പൊടിച്ചിട്ട് ഉണക്കി പൊടിച്ചിട്ട് കഴുകി വാരി ഉണക്കി പൊടിച്ചു. പൊടിച്ചിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തു. രണ്ട് ദിവസമായിട്ട് എൻ്റെ സോപ്പ് തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫേസിൽ രണ്ട് ദിവസമായിട്ട് സോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിട്ടപ്പോൾ നന്നായിട്ട് റിയാക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല എഫക്റ്റീവ് സാധനം തന്നെയാണ്, നല്ല വൈറ്റനിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നോർമൽ നമ്മുടെ എന്താ പയറുപൊടിയാണ്, പയറുപൊടിയും പച്ചപ്പയറാണ് കേട്ടോ. പയറുപൊടിയും അതേപോലെ തന്നെ തൈര് കേള്, നല്ല കട്ട തൈരില്ല നമ്മുടെ പാക്കറ്റിൽ കിട്ടുക, ആ തൈരുമാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ഇളക്കി. പക്ഷേ അതുമായിട്ട് ഇളക്കുമ്പം കുറച്ച് ഡ്രൈ ആയി പോകുന്നൊരു സാധനം. ഒത്തിരി നമ്മൾ തൈര് യൂസ് ചെയ്യണം, ഇച്ചിരി ചെയ്താൽ മതി. ബാക്കി കുറച്ചിട്ട് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാനത് തേച്ച് പിടിപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കുളിക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ നേരത്തെ തേച്ച് പിടിപ്പിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു ചങ്കറിൻ്റെ റിയാക്ഷനും കൂടെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ശങ്കരൻ എടുത്ത് വിളിച്ച് ചെല്ലട്ടെ, അവൻ്റെ റിയാക്ഷൻ എന്താണെന്നും കൂടെ കാണണ്ടേ. ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു, കറണ്ടൊക്കെ വന്നപ്പോൾ എല്ലാവരും ലൈറ്റ് ഇട്ട് വെച്ചേക്കേ. ചിരി വരുന്നോ കുഞ്ഞിനെ കണ്ടിട്ട്? ചിരി വരുന്ന ഓടിവാങ്ങോട്ട് തിരിച്ചിട്ട് അവൻ ചങ്ങര തങ്കുവേ. എന്തോ എടീന്നോ എന്താ ചങ്ങനെ? നമ്മള് മൂന്ന് നോക്കുതാ.
say sorry. Changuss? Changuss? Chida, onga na? Ano? Engine dance will jam on the Engine dance will get on. Engine dance will get on. Yo. Oh, anything on the dance will get on. സംഭവം ചീറ്റിയോ സക്സസായോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ശങ്കരന് പേടിയല്ല അവനുണ്ടായത്, അവന് അറപ്പുണ്ടായത്. എന്തോ വരുന്നു, അവന് അറപ്പാട്ടോ ഉണ്ടായത്. ഇപ്പോ ചീറ്റി പോയെന്ന് തന്നെ പറയാം. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല ഫേസ് സാധനം കിടക്കുന്ന കണ്ടിട്ട്. ഇനിയിപ്പോ ഇത് നല്ലതായിട്ട് ഡ്രൈ ആവാൻ ഞാൻ നിൽക്കില്ല കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആവണമെന്നില്ല, പറ്റുന്നവർ ചെയ്യാം. ഞാനിപ്പോൾ കുഞ്ഞുക്കളുണ്ട്, നമുക്ക് അത്രയും നേരം ഒന്നും പിടിച്ചു വെക്കാൻ പറ്റില്ല ഈ സാധനം. പക്ഷേ ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തപ്പോൾ ഞാൻ ഒത്തിരി ഡ്രൈ ആവാതാനേ ചെയ്തു. അപ്പോൾ എന്തായാലും ഒരു സാധനം കിടുവാണ് കേട്ടോ. ഡ്രൈ ആവാതാനെ ഇത് ഫേസിൽ കുറച്ച് വാട്ടർ ഇങ്ങനെ ഒപ്പിയിട്ട് നമ്മളൊന്ന് റബ് ചെയ്യണം കേട്ടോ നന്നായിട്ട്. എന്നിട്ടൊന്ന് വാഷ് ചെയ്ത് കഴുകാം. അപ്പോൾ എനിക്കിപ്പോൾ വീഡിയോ പിടിച്ചു തരാൻ അറിയില്ല. അപ്പോൾ ഞാൻ എന്തെടുക്കാം, ഒന്ന് പെട്ടെന്ന് കഴുകാം. അങ്ങനെ പറ്റുവാണെങ്കിൽ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കഴുകാൻ വേണ്ടി പറഞ്ഞാണ്. ഇനിയിപ്പം ഇത് കുളിക്കുമ്പോൾ കഴുകാമെന്ന് വെച്ചിട്ടാണ് ഇരുന്നത്. അപ്പോൾ വീഡിയോ എടുക്കുന്ന നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എന്തായാലും നനച്ചു തരാം കേട്ടോ, കഴുകി നനച്ചു തരാം. ഇതിൽ നല്ല വില കേട്ടോ. ദായപ്പൻ്റെ ഫേസ് ആണോ, എനിക്ക് അതിൻ്റെ വീഡിയോസ് നോക്കി അറിയാം. ഒരേ ടിറ്റിംഗ് വല്ലാണ് ഞാൻ വീഡിയോ ഇടുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു ഫേസ് എന്താ പറയുക, ഞാനിപ്പോൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ചേഞ്ച് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ഞാൻ നോർമൽ വീഡിയോയിൽ വരുന്ന ആ ഒരു വീട് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ കഴുകി. അപ്പോൾ ഇത് മൊത്തം പോയിട്ടില്ല, ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ കുളിക്കാനൊക്കെ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. വട്ടത്ത് വെച്ചിട്ട് കാണിച്ചത്, ഇവിടെ വെച്ച് നമ്മൾ ബൈൻഡിങ് ഒക്കെ എടുത്തിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോസ്. ഇത് ഈ സാധനം താത്തിട്ടാണ് അപ്പോൾ എടുത്തു തരുന്നത്. ഇവിടെ വെച്ചാണ് എടുത്ത് കൊണ്ടുപോയി. ഒരു പാടൊക്കെ പോകാൻ വേണ്ടിയാണ്. നന്നായിട്ട് കഴുകുക കേട്ടോ, അതിൻ്റെ ആ നന്നായിട്ട് തേച്ച് വരണം. കാരണം ഇവിടുത്തെ ആ ഒരു വൈറ്റനിങ് ഒക്കെ വന്നു ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതായതാണ് റിയാക്ഷൻ. അതിൻ്റെ അത് കിട്ടു സാധനമാണ് കേട്ടോ, ഞാൻ ഇത്രയും എടുത്തല്ല, എന്നെ നോർമലി കാണുന്നവർക്ക് അറിയാം. ഇപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഇതിപ്പോൾ ചെയ്താണ്. ഇപ്പോൾ വെയിലത്ത് നിന്ന് കേട്ടോ കഴിയത്, അകത്തുനിന്നായത് കഴിയുന്നത്. അകത്ത് വെച്ച് എനിക്ക് വെക്കാൻ സ്ഥലമില്ല, തന്നെ അകത്ത് വരാം ഞാൻ. അപ്പം ഇതൊക്കെ നന്നായിട്ട് കാണണം, അല്ലെങ്കിൽ നമ്മുടെ പോസിലൊക്കെ കയറി പുതിയ പുതിയ കുരുകൾ വരാൻ തുടങ്ങും. എനിക്ക് കുരുവൊന്നുമില്ല, അതായത് നോക്ക് കുരുവൊന്നുമില്ല, ഫുൾ പാടാണ്. നമ്മൾ പോയാൽ മതി. അപ്പോൾ എന്തായാലും ഇത്രയും നമ്മുടെ വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളുടെ വീഡിയോസിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് പരമാവധി എനിക്ക് കമൻറ്റ് ബോക്സിൽ തന്നെ കമൻറ്റ് ചെയ്യാൻ നോക്കുക. എല്ലാവരും എനിക്ക് പേഴ്സണലിയാണ്. അപ്പോൾ എൻ്റെ ഒരു പോരായ്മയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോയ്ക്ക് കുറ്റാണെങ്കിൽ പോലും നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ കമൻറ്റ് ബോക്സ് എപ്പോഴും എംപ്റ്റി ആണെന്ന് അറിയാമല്ലോ. എല്ലാവരും എന്തെങ്കിലും ഹാർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുന്നത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു അഭിപ്രായം ആരുടെയും ഭാഗത്ത് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്താ പറയുക, നമ്മളുടെ നല്ല ഒരു സുഹൃത്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ കണ്ണാടിയല്ലേ. അപ്പോൾ നമ്മളുടെ കുറവുകൾ അതിൽ നിന്ന് കാണിച്ചു തരാൻ നമ്മളുടെ നല്ലൊരു സുഹൃത്തിന് കഴിയുമല്ലേ. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഒരു ഡൗട്ടും ഇല്ലാണ്ട് പെട്ടെന്ന് ഇട്ടേക്കുക കമൻസ് എല്ലാം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ കടന്നു വരേക്കും. സനി ആദി.